ബഹുമാന്യരെ, എൻ്റെ പേര് ആൻമരി അജോജു. ഞാൻ വരുന്നത് സെൻ്റ് ആൻ്റണീസ് ചർച്ച് കുറുക്കമറ്റം കുറ്റിക്കാട് യൂണിറ്റിൽ നിന്നാണ്. എൻ്റെ കുടുംബം തിരുക്കുടുംബമാണ്. ഒരു കുടുംബം തിരുക്കുടുംബമാകുന്നത് യേശു ക്രിസ്തു ആ കുടുംബത്തിൽ വസിക്കുന്നതിനാലാണ്. അതിനാൽ തന്നെ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും എൻ്റെ കുടുംബം തിരുക്കുടുംബമാണ്. കാരണം ക്രിസ്തു എൻ്റെ കുടുംബത്തിൽ വസിക്കുന്നു. ഏതൊരു കാര്യത്തിനും ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചോദിച്ചറിയുന്നതിനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും എൻ്റെ കുടുംബം തിരുക്കുടുംബമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 1:16 പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അതെ, കർത്താവിനോടുള്ള ഭക്തി ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. കർത്താവിനോടുള്ള ഭക്തിയുടെ ആരംഭം കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നും നാം ആദരിച്ചെടുക്കുന്ന ഭക്തിയിൽ നിന്നും നാം ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരാകുകയും ക്രിസ്തു നമ്മളോടുള്ള സ്നേഹത്താൽ നമ്മുടെ കുടുംബത്തിൽ വന്ന് വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിലും ക്രിസ്തു വന്ന് വസിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും ഞങ്ങളെ നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ പുണ്യപ്രവൃത്തിയിൽ പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 1:20 വീണ്ടും പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. അതെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും തായ്വേര് കർത്താവിനോടുള്ള ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള പ്രമാണങ്ങൾക്കും പ്രബോധനങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ട കൃപാവരം തന്ന് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ കുടുംബം തിരുക്കുടുംബമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടും യേശുവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചും യേശുവിനോടൊപ്പം സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും നമ്മുടെ കുടുംബത്തെ ഒരു തിരുക്കുടുംബമാക്കി മാറ്റാൻ ശ്രമിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.